സിദ്ധസമാജ സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം പുതിയപ്പ് സിദ്ധസമാജം ആശ്രമത്തിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാർത്തിക മഹോത്സവമായി കൊണ്ടാടുന്ന ചടങ്ങിൽ മധുരയിലെ റിട്ടയർഡ് ജില്ലാ പോലീസ് മേധാവി എസ് പി കറുപ്പസ്വാമി IPS ആത്മസ്വത്വ പ്രഭാഷണം നടത്തി. அப்போ சாகக்கூடாதுன்னு நீங்கள் நினச்சிங்கன்னா அப்போ சாகிற காரியத்தை செய்யக்கூடாதுல்ல. அதுதான் சித்தவர்த்தியில் வந்து 1வது பாகத்துலேருந்து 21வது அத்தியாயம் வரைக்கும் நீங்கள் சாகிற காரியத்தை செஞ்சுட்டு இருக்கிறீங்க, நீங்கள் சாக போகிற காரியத்தை தான் செஞ்சுட்டு இருக்கீங்க அப்படின்னு சொல்லி சாமிகள் சுட்டி சுட்டி காட்டுறாங்க. நம்ம என்ன சாகிற காரியத்தை செய்கிறோம் அப்படின்னு நமக்கு யோசிக்கணும். நம்ம அப்படின்னு நினைக்கலையே, யாராவது சாக விரும்புவோமா? விரும்ப மாட்டோம்ல. நம்ம என்ன செய்கிறோம்னா, முதல் அத்தியாயத்தில் சொல்கிறாரு, குரு கிட்ட சீடன் கேட்குறான், அந்த பெரிய அந்த சம்சார சாகரத்தில் நான் நீந்தி கரை சேர்றதுக்கு எனக்கு ஒரு நல்ல மார்க்கத்தை காட்டி கொடுங்க அப்படின்னா, அந்த சம்சார சாகரத்தில் என்ன இருக்குன்னா, ஜனனம் மரணம், சரணனம் மரணம், சரணனம் மரணம், ரெண்டு மாற்றி 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 வர்றதுக்கு பேர் தான் சம்சார சாகரம். எஸ் சிதம்பரம் அத்தியட்சத வகித்த பரிபாடியில் CK நானு MLA இ நாராயணன் நாயர், KM ஜெயஸ்ரீ என்பவர் ஆசம்சகள் அர்ப்பிக்க சம்சாரிச்சு. പ്രൊഫസർ ഇ ശശീന്ദ്രൻ, BK ആനന്ദ്, SVP ഈശ്വരി, KE വിജയൻ എന്നിവർ ആത്മതത്വ പ്രഭാഷണത്തിൽ പങ്കാളികളായി. ഇതാണ് ഇതിനാണ് മഹാന്മാർ പല പേരുകളും പറഞ്ഞത്. സ്വാമി അതിന് സിദ്ധവിദ്യ എന്ന് പേരിട്ടു. എന്താ കാരണം? സിദ്ധവിദ്യത്തിൽ എവിടെ നോക്കിയാലും അങ്ങനെ ഒരു സിദ്ധവിദ്യ എന്നുള്ളൊരു വാക്ക് സ്വാമി ഉപയോഗിച്ചിട്ടില്ല. ഇത് പ്രാണായാമം തന്നെയാണ്, പ്രാണായാമത്തെ പറ്റി തന്നെയാണ് സിദ്ധവിദ്യ പറയുന്നത്. പക്ഷേ സ്വാമി പ്രചരിപ്പിച്ചത് പ്രാണായാമം എന്ന പേരിലല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രാണായാമം പല തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ആചരിക്കുകയും ചെയ്ത് വരികയാണ്. അതുകൊണ്ട് പല അബദ്ധങ്ങളും ഉണ്ടായിട്ട് പ്രാണായാമം കേൾക്കുമ്പോൾ തന്നെ ലോകം വായിക്കുകയാണ്. അതുകൊണ്ട് അതിന് സിദ്ധവിദ്യ എന്ന് സ്വാമി നാമകരണം ചെയ്ത് പ്രചരിപ്പിച്ചതാണ്. അത് അതിൻ്റെ തത്വങ്ങളാണ് സിദ്ധവേദത്തിലുള്ളത്. സ്വാമി സിദ്ധവേദവും കേരളങ്ങളാചാരവും ഒരേ സമയത്താണ് ഇരിച്ചത്. കേരളങ്ങളാചാരം അന്ന് കേരളത്തിലുള്ള അനാചാരങ്ങളെ കണ്ടിച്ച് തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ്. സിദ്ധവേദമോ? സിദ്ധവേദം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അന്ധവിശ്വാസവും അനാചാരങ്ങളും തുടച്ചു മാറ്റാനുള്ള മഹാവേദ ഗ്രന്ഥമാണ്.